Hi friends, welcome to wealthway. ഞാൻ റംസാൻ. സ്വകാര്യവൽക്കരണത്തിന്റെ കാലമാണിത്. നിരവധി പൊതുമേഖലാ കമ്പനികളാണ് കേന്ദ്ര സർക്കാർ സ്വകാര്യവൽക്കരിക്കാൻ പോകുന്നത്. ഏകദേശം 26ഓളം പൊതുമേഖലാ കമ്പനികൾ സ്വകാര്യവൽക്കരിക്കാൻ കേന്ദ്ര സർക്കാർ പദ്ധതിയിട്ടിരിക്കുന്നു എന്നാണ് റിപ്പോർട്ട്. എയർ ഇന്ത്യയുടെ സ്വകാര്യവൽക്കരണം പൂർത്തിയായി. കണ്ടെയ്നർ കോർപ്പറേഷൻ, BPCL, ഷിപ്പിംഗ് കോർപ്പറേഷൻ, IDBI ബാങ്ക് തുടങ്ങിയ കമ്പനികൾ സ്വകാര്യവൽക്കരണത്തിന്റെ പാതയിലാണ്. പൊതുമേഖലാ കമ്പനികളുടെ വാല്യൂ അൺലോക്ക് ചെയ്യുകയാണ് സ്വകാര്യവൽക്കരണത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. കോടിക്കണക്കിന് രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് ആണ് സ്വകാര്യവൽക്കരിക്കപ്പെടുന്ന പൊതുമേഖലാ കമ്പനികളിലേക്ക് വരാൻ പോകുന്നത്. നിലവിൽ മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ട മിക്ക പൊതുമേഖലാ കമ്പനികളുടെയും ഷെയർ പ്രൈസ് വളരെ ചെറുതാണ്. പ്രൈവറ്റ് കമ്പനികൾ ഏറ്റെടുക്കുന്നതോടെ പൊതുമേഖലാ കമ്പനികളുടെ ഷെയർ പ്രൈസിലും കാര്യമായ മുന്നേറ്റമുണ്ടാകും. IDBI ബാങ്കിന്റെയും ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെയും സ്റ്റേക്ക് സ്വന്തമാക്കാൻ ഇന്ത്യയിലെയും വിദേശത്തെയും ഭീമൻ കമ്പനികളാണ് താല്പര്യം പ്രകടിപ്പിച്ചിരിക്കുന്നത്. 2023 ഫിനാൻഷ്യൽ ഇയറിൽ പൊതുമേഖലാ കമ്പനികളുടെ സ്റ്റേക്ക് വിൽപ്പനയിലൂടെ 65,000 കോടി രൂപ കണ്ടെത്തണമെന്നാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിട്ടിരിക്കുന്നത്. നിലവിൽ സ്റ്റേക്ക് വിൽപ്പനയിലൂടെ 31,000 കോടി രൂപ മാത്രമാണ് കേന്ദ്ര സർക്കാരിന് കണ്ടെത്താൻ കഴിഞ്ഞത്. ഇതിൽ 20,000 കോടിയോളം രൂപ കണ്ടെത്തിയത് LICയുടെ ഷെയർ വിൽപ്പനയിലൂടെയാണ്. 2023 ഫിനാൻഷ്യൽ ഇയറിന്റെ ലക്ഷ്യം കൈവരിക്കാൻ കഴിയാത്തതിനാൽ 2024 ഫിനാൻഷ്യൽ ഇയറിൽ സ്വകാര്യവൽക്കരണ പദ്ധതികൾ വേഗത്തിലാക്കാനാണ് സാധ്യത. ഇനി പറയാൻ പോകുന്നത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സ്വകാര്യ കമ്പനികൾ സ്റ്റേക്ക് സ്വന്തമാക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചിരിക്കുന്ന ഒരു പൊതുമേഖലാ കമ്പനിയെ കുറിച്ചാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ അയൺ ഓർ മൈനിങ് കമ്പനിയാണ് NMDC ലിമിറ്റഡ്. ഈ രംഗത്തെ ഒരു മൊണോപ്പൊളി കമ്പനിയാണിത്. NMDCയുടെ സ്റ്റീൽ നിർമ്മാണ കമ്പനിയാണ് NMDC സ്റ്റീൽ ലിമിറ്റഡ്. കഴിഞ്ഞ ഒക്ടോബറിലാണ് NMDC ലിമിറ്റഡിൽ നിന്ന് NMDC സ്റ്റീൽ ലിമിറ്റഡിനെ ഡീമർജർ ചെയ്തത്. ഇനി NMDC സ്റ്റീൽ ലിമിറ്റഡ് പ്രത്യേക കമ്പനിയായി മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യാനാണ് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി. ഈ കമ്പനി മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യാൻ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിന്നും നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിന്നും അനുമതിയും ലഭിച്ചിട്ടുണ്ട്. മാത്രമല്ല NMDC സ്റ്റീൽ ലിമിറ്റഡ് സ്റ്റോക്ക് മാർക്കറ്റ് ലിസ്റ്റ് ചെയ്യാനുള്ള പ്രോസസിന്റെ ഫൈനൽ സ്റ്റേജിലാണിപ്പോൾ. നിലവിൽ NMDC സ്റ്റീൽ ലിമിറ്റഡിൽ 60.79% സ്റ്റേക്കാണ് കേന്ദ്ര സർക്കാരിനുള്ളത്. ഇതിൽ 50.79% സ്റ്റേക്ക് സ്വകാര്യ കമ്പനികൾക്ക് വിൽക്കാനാണ് പദ്ധതിയിട്ടിരിക്കുന്നത്. ടാറ്റ സ്റ്റീൽ, ജിൻഡാൽ സ്റ്റീൽ ആൻഡ് പവർ, JSW സ്റ്റീൽ, അദാനി ഗ്രൂപ്പ്, വേദാന്ത ഗ്രൂപ്പ് തുടങ്ങിയ പ്രമുഖ കമ്പനികളാണ് NMDC സ്റ്റീൽ ലിമിറ്റഡിന്റെ സ്റ്റേക്ക് സ്വന്തമാക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചിരിക്കുന്നത്. ഛത്തീസ്ഗഡിലെ നാഗർനാറിൽ വർഷം 3 മില്യൺ ടൺ സ്റ്റീൽ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന പ്ലാന്റ് ആണ് NMDC സ്റ്റീൽ ലിമിറ്റഡിനുള്ളത്. ഈ സ്റ്റീൽ പ്ലാന്റ് ഡെവലപ്പ് ചെയ്യാൻ 20,000 കോടിയോളം രൂപയാണ് NMDC ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ വർഷം മാർച്ചോടുകൂടി സ്റ്റീൽ പ്ലാന്റ് കമ്മീഷൻ ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നിലവിൽ കപ്പാസിറ്റി ആഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന സ്റ്റീൽ കമ്പനികളെ സംബന്ധിച്ച് NMDC സ്റ്റീൽ ലിമിറ്റഡിന്റെ പ്ലാന്റ് സ്വന്തമാക്കുക എന്നത് വലിയൊരു നേട്ടമായിരിക്കും. സ്വകാര്യവൽക്കരണം പൂർത്തിയായാലും സ്റ്റീൽ കമ്പനിയിലെ 10% സ്റ്റേക്ക് NMDC ലിമിറ്റഡിന്റേതായിരിക്കും. പക്ഷേ സ്റ്റീൽ കമ്പനിയുടെ മാനേജ്മെന്റ് കൺട്രോൾ പൂർണ്ണമായും സ്വകാര്യ കമ്പനികൾക്ക് കേന്ദ്ര സർക്കാർ കൈമാറും. മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യപ്പെടുന്നതോടൊപ്പം രാജ്യത്തെ ഏത് പ്രമുഖ സ്റ്റീൽ കമ്പനി NMDC സ്റ്റീൽ ലിമിറ്റഡിന്റെ സ്റ്റേക്ക് സ്വന്തമാക്കും എന്നത് സംബന്ധിച്ച് വരുന്ന ദിവസങ്ങളിൽ വ്യക്തമായ ചിത്രം ലഭിക്കും. ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റിലൂടെ ഹ്യൂജ് വെൽത്ത് ബിൽഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ഇതൊരു വലിയ ഓപ്പർച്യൂണിറ്റിയാണ്. അതുകൊണ്ട് തന്നെ NMDC സ്റ്റീൽ ലിമിറ്റഡിന്റെ മാർക്കറ്റ് ലിസ്റ്റിംഗും പ്രൈവറ്റൈസേഷനും സംബന്ധിച്ച അപ്ഡേറ്റ്സിന് വേണ്ടി കാത്തിരിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. ഇൻവെസ്റ്റ് ബെറ്റർ ആൻഡ് ബിൽഡ് വെൽത്ത്. താങ്ക് യു.